തുർക്കിയിലെ ഇസ്താംബൂളിലെ പ്രശസ്തമായ ഹാഗിയ സോഫിയ എന്ന ചരിത്ര സ്മാരകത്തെക്കുറിച്ചുള്ള വിലാപദിനമായി പല ക്രൈസ്തവരും ഇന്നലെ ആചരിച്ചു. ഒരു ക്രൈസ്തവ ദേവാലയമായി പണിയപ്പെട്ട് ഇന്ന് ഒടുക്കം ഒരു രാഷ്ട്രീയ തീരുമാനത്തിന് വിധേയമായി ഒരു മുസ്ലിം ദേവാലയമായി അത് മാറിയിരിക്കുന്നു. ഹാഗിയ സോഫിയയുടെ ബഹുമുഖമായ ചരിത്രം, ചെക്കേർഡ് ഹിസ്റ്ററി, നാം മുൻവരെ എപ്പിസോഡിൽ കണ്ടിരുന്നു. ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ഒരുപക്ഷെ ഒരു സാമുദായിക സ്പർദ്ധ വളർത്തുന്ന ഇത്തരം വിലാപങ്ങൾക്ക് ക്രിസ്ത്യതയിൽ സ്ഥാനമില്ല എന്ന് കുറിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ ആകെ ശീലിക്കേണ്ട ഒരൊറ്റ വിലാപമേ ഉള്ളൂ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. രക്തസാക്ഷികളെ നാം ഓർക്കാറുണ്ട്, വണങ്ങാറുമുണ്ട്. അവരുടെ ഘാതകരോട് തെല്ലും വെറുപ്പോ പ്രതികാരവാഞ്ചയോ ഇല്ലാതെ തന്നെ. കാരണം തെർത്തുല്യൻ പറഞ്ഞതുപോലെ രക്തസാക്ഷികളുടെ നിണം വിക്താണ്. ഇന്നലെ നാം ധ്യാനിച്ച വചനവിത്തുകൾ പോലെ തന്നെ, എവിടെയെല്ലാം വിശ്വാസം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം വിശ്വാസം തഴച്ചു വളർന്നിട്ടുമുണ്ട്. കാരണം ദൈവം നൽകുന്ന ക്രൈസ്തവ ആനന്ദമാണത്. അതിൽ നമ്മൾ സന്തോഷിച്ച് കുതിച്ചു ചാടുവനെന്ന് മാത്രമാണ് നാഥൻ ആഹ്വാനം ചെയ്യുന്നത്. പല ക്രൈസ്തവ കേന്ദ്രങ്ങൾക്ക് നേരെയും ഭീകരാക്രമണങ്ങളും കൊള്ളിവയ്പ്പുകളും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പലവിധ വിധ്വംസക പ്രവർത്തനങ്ങളും ലോകമെങ്ങും നടമാടുന്നത് നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. ഇതിനോടൊക്കെ അതേ തരത്തിൽ പ്രതിരോധിക്കാൻ നമ്മൾ അശക്തരുമല്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മളത് ചെയ്തുകൂടാ? ഹാഗിയ സോഫിയയുടെ മാത്രമല്ല, ലോകത്തിലെ ബൃഹത്തായ ക്രൈസ്തവ ചിഹ്നങ്ങൾ പോലും പലവിധ ആക്രമണങ്ങളിലും തകർന്നു വീണേക്കാം. ഒരു തരി പൊന്നോ സ്വന്തമായി ഒരു ഇഷ്ടിക കെട്ടോ പോലും ഇല്ലാതിരുന്ന കാലത്താണ് അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭ ലോകത്തെ കീഴ്മേൽ മറിച്ചവരായി വിളിക്കപ്പെട്ടത്. ഇന്ന് പൊന്നും കൽക്കോട്ടകളും പെരുകിയിട്ടും സഭ ആത്മാക്കളെ നേടുന്നതിൽ പിന്നോക്കം പോകുന്നെങ്കിൽ ആ അവസ്ഥയാണ് നമ്മെ കൂടുതൽ ആശങ്കപ്പെടുത്തേണ്ടത്. അതാണ് വിലാപകാമ്യമായി നമ്മിൽ നിന്ന് ഉയരേണ്ടതും. അല്ലാതെ ശരീരത്തെ മാത്രം കൊല്ലുന്നവനെ ഭയപ്പെടേണ്ടതില്ല. ഇന്ന് സബദിപുത്രനായ മിസ്റ്റർ യാക്കോബിൻ്റെ തിരുനാൾ. വലിയ യാക്കോബ് എന്ന് അറിയപ്പെടുന്നു ജെയിംസ് ദ ഗ്രേറ്റ്. പ്രായം കൊണ്ടോ ശരീരവലിപ്പം കൊണ്ടോ ഹൽപ്പയുടെ പുത്രൻ യാക്കോബിനേക്കാൾ മുകളിലായതുകൊണ്ടാകാം ഇങ്ങനെയൊരു നാമം. ഈ രണ്ട് യാക്കോബുമാരുമല്ല ലേഖനകർത്താവായ യാക്കോബ് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. യോഹന്നാന്റെ സഹോദരനാണ് ഇന്നത്തെ യാക്കോബ്. ചില പ്രത്യേക ആനുകൂല്യങ്ങൾ കർത്താവ് ഇവർക്ക് കൊടുത്തിരുന്നിരിക്കാം. രൂപാന്തരീകരണം, ജെയ്റോസിന്റെ മകളുടെ പുനർജീവനം, ഗത്സമനിലെ വ്യാകുലം എന്നീ മൂന്നവസരങ്ങളിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രമാണ് കർത്താവ് കൂടെ ചേർത്തത്. എന്നാൽ വേറെ രണ്ട് അവസരങ്ങൾ കൊണ്ടാണ് യാക്കോബ്, യോഹന്നാൻ എന്നീ സഹോദരങ്ങൾ കുപ്രസിദ്ധി നേടിയത്. ഇടിവെട്ടിന്റെ പുത്രന്മാർ ബോവനെർഗസ് എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് തങ്ങളെ സ്വാഗതം ചെയ്യാതിരുന്ന സമറിയൻ ഗ്രാമത്തിൻ്റെ മേൽ ഇടുത്തി ഇറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം, പിന്നീട് ഇന്ന് നാം ധ്യാനിക്കും പോലെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ രാജ്യത്തിൽ ഇടവും ബലവും ഇരിക്കാനുള്ള അംഗീകാരം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഈ രണ്ട് സഹോദരന്മാരും അവൻ്റെ പാനപാത്രത്തിൽ നിന്ന് മട്ടുവരെ ഊട്ടിക്കുടിച്ചു. കാലക്രമേണ യാക്കോബ് വാഴ്ത്തലേറ്റ് ഒറ്റവെട്ടിന് വീണപ്പോൾ യോഹന്നാൻ നാടുകടത്തപ്പെട്ടും മറ്റും ഇഞ്ചിഞ്ചായി രക്തസാക്ഷിത്വം മരിച്ചു. ദൈവത്തിൻ്റെ സമയവും പദ്ധതികളും ആരറിഞ്ഞിട്ടുണ്ട്? ആരുമില്ല. ഇന്ന് സബദിപുത്രന്മാർ തങ്ങളുടെ അമ്മയെക്കൊണ്ട് ആ ചോദ്യം ചോദിപ്പിക്കുമ്പോൾ ഈ കണക്കുകൂട്ടലുകളാണ് അവർക്ക് പിഴച്ചത്. ദൈവത്തിൻ്റെ സമയവും സൗകര്യവും അവർക്ക് നല്ല നിശ്ചയമുണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. 7:44 ഹെറോദിസ് രാജാവിൻ്റെ ക്രോധത്തിൽ യാക്കോബ് വാളിനിരയായത്, അതും ജെറുസലേമിൽ വെച്ച്. എങ്കിലും സ്പാനിഷ് സംസ്കാരത്തിൽ വളരെ പ്രധാനിയായി മാറി യാക്കോബ് എന്ന സാന്റിയാഗോ. സ്പെയിൻ യാക്കോബിനെ തങ്ങളുടെ സ്വന്തമായി പിടിച്ചെടുത്തു എന്ന് വേണം പറയാൻ. ആഫ്രിക്കയിലെ മുസ്ലിം വംശജരായിരുന്നു മൂറുകൾ. 844 മൂറുകളുമായുള്ളൊരു യുദ്ധത്തിൽ വിശുദ്ധ യാക്കോബ് സ്പെയിൻകാരെ അത്ഭുതകരമായി രക്ഷിച്ചെന്നാണ് ഒരൈതിഹ്യം. അങ്ങനെ സ്പെയിനിന്റെ രക്ഷകനായി അവർ സാന്തിയാഗോ മാത്തമോറോസ് എന്നവനെ വിളിച്ചു, മൂറുകളുടെ നാശകനായ വിശുദ്ധ യാക്കോബ് എന്ന്. സ്പെയിനിന്റെ പടയോട്ടങ്ങളിലും അധിനിവേശ സ്വപ്നങ്ങളിലും പിന്നീട് നെടുനായകനായി അവൻ സങ്കല്പിക്കപ്പെട്ടു. അവർ പിന്നീട് എത്രയെത്ര വിദേശ നാടുകളെ കോളനികളാക്കി സ്വന്തം കാൽക്കീഴിലാക്കി ജനതകളെ കണ്ണീർ കുടിപ്പിച്ചും വംശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്തു കർത്താവിൻ്റെ മറപിടിച്ചുകൊണ്ട്. ചരിത്രത്തിൻ്റെ വികൃതി പോലെ 19 സ്പെയിനിൻ്റെ അധിനിവേശത്തിനെതിരെ പെറുവിൽ ശബ്ദമുയർന്നപ്പോൾ പെറുവിയൻ ജനതയും യാക്കോബിനെയാണ് കൂട്ടുപിടിച്ച് വിളിച്ചത്, സാന്തിയാഗോ മാത്തെസ്പാനിയോസ്, സ്പെയിൻകാരുടെ അന്തകനായ വിശുദ്ധ യാക്കോബ്. ഇന്ന് പല പള്ളികളിലും ഈ കേരളക്കരയിൽ തന്നെ കുതിരപ്പുറത്തേറിയ, വാളേന്തിയ, മുസ്ലിമിനെ ചവിട്ടിമെത്തിക്കുന്ന യാക്കോബിനെ കാണാം. സ്പെയിൻകാർക്ക് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ടെന്ന് പറയാം. നാം എന്ത് കണ്ടിട്ടാണ് ഐതിഹ്യ കഥയിലെ യാക്കോബിനെ ഇങ്ങനെ വണങ്ങുന്നത്?
അവൻ്റെ യുദ്ധങ്ങളും പോരാട്ടവും മനുഷ്യരോടല്ലായിരുന്നു, ഈ ലോകത്തിൻ്റെ ഭരണാധികാരിയോടാണ്, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കുമെതിരെ. 2 കൊരിന്ത്യർ 4:4, എഫേസ്യർ 6:12. നമ്മളെപ്പോലെ തന്നെ അവനും ഈ ധരയിൽ ഒരു തീർത്ഥാടകനും പരദേശിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ സമകാലിക യൂറോപ്യൻ ആവിഷ്കരണങ്ങളിൽ ബിശ്വ യാക്കോബിന് ഒരു തൊപ്പിയും വടിയും കൈസഞ്ചിയുമാണുള്ളത്. അവൻ്റെ സന്നിധി തേടി വരുന്ന തീർത്ഥാടകരുടെ അതേ ഉടലടയാളങ്ങൾ. ഇന്ന് പലരും പറയും യൂറോപ്പും മറ്റ് ക്രിസ്ത്യൻ സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ കടന്നുകയറ്റത്തിലും നിരീശ്വര ചിന്തകളിലും പെട്ട് തകർന്നടിയുന്നുവെന്ന്. ചരിത്രപരമായ വാസ്തവങ്ങളാകാമത്, പക്ഷേ അതിൻ്റെ ആഴത്തിലുള്ള പേര് നാം കാണാതെ പോകരുത്. വിശ്വാസത്തെ വിലമതിക്കാത്ത ജീവിതശൈലികൾ വെച്ച് പുലർത്തിയാൽ വിശ്വാസം പിന്നെങ്ങനെ വേരോടുമെന്നാണ് നാം ചിന്തിക്കുന്നത്. അത് വഴിയെ പോകുന്ന ചെറുതും വലുതുമായ എല്ലാ ആക്രമണങ്ങൾക്കും വശംവദമായി നശിക്കും. വിത്തിൻ്റെയും നിലത്തിൻ്റെയും ഉപമയിൽ നാം കണ്ടതും ആ സത്യം തന്നെ. വിശ്വാസമെന്നത് ഒരു ദേശ സംസ്കാരം മാത്രമല്ല, അതിലേറെ ആന്തരിക മനോഭാവങ്ങളാണ്. ഇന്ന് അധികാരവും അംഗീകാരവും തേടി വരുന്ന സബദി പുത്രന്മാർ പ്രദർശിപ്പിക്കുന്നത് ഈ ആത്മീയാജ്ഞത തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവരുടെ മനസ്സളക്കുന്നത്, ഈ അജ്ഞത ധനം, സുഖം, അധികാരം എന്നിവയിൽ ആശ്രയം കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു. ഈ മനോഭാവങ്ങൾ ആശങ്ക, പ്രലോഭനം, നിരാശ, അസൂയ എന്നിവയിലേക്ക് നയിക്കാൻ നിസ്സാര സമയം മതി. ഇക്കാര്യത്തിൽ ശിഷ്യന്മാർ ആരും അപ്പോൾ മോശമായിരുന്നില്ല. 10 പേർക്ക് 2 പേരുടെ അമർഷം തോന്നി. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? എന്നാൽ ആ അമർഷം നീതിബോധത്തിൽ നിന്ന് വരുന്നതല്ല, അസൂയയിൽ നിന്നും ഭയത്തിൽ നിന്നും വരുന്നതാണ്. എൻലൈറ്റൻഡ് സെൽഫ് ഇൻട്രസ്റ്റ്. ഈ സുവിശേഷ ഭാഗത്തിന് മുൻപ് പത്രോസ് യേശുവിനോട് ചോദിച്ചിരുന്നു, എല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിക്കുന്നവർക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന്. തൻ്റെ അധികാരത്തിലും മഹത്വത്തിലും അവർ അവനോടൊപ്പം ഇരിക്കുമെന്ന് യേശു അപ്പോൾ വാഗ്ദാനം ചെയ്തതുമാണ്. ഇന്ന് സബദീപുത്രന്മാർ ഈ മർമ്മത്തിലാണ് ചാടിപ്പിടിക്കാൻ നോക്കുന്നത്. അവരും അമ്മയും യേശുവിൻ്റെ മുൻപിൽ താണു വണങ്ങി. പ്രോസ്കിനേസിസ് എന്നാണ് തിരുവചനം പറയുന്നത്. രാജാവിൻ്റെയോ മഹത് വ്യക്തികളുടെയോ മുൻപിൽ അത്യാദരമർപ്പിക്കുന്ന ഒരു രീതിയാണത്. യേശു രാജാവാണെന്ന് മത്തായി 2:2 പ്രഖ്യാപിച്ചതാണ്. സുവിശേഷം പുരോഗമിക്കും തോറും ആ അവബോധം ശക്തി പ്രാപിച്ചു വരികയാണ്. അത് സത്യവുമാണ്. അവൻ്റെ സിംഹാസനം അവർ കണ്ടു, അവൻ്റെ ആസന്നമായ മഹത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് ഏത് വിധത്തിലുള്ളതാണെന്ന് അവർ ശ്രദ്ധിക്കാതെ പോയി. കാരണം ഇതിന് തൊട്ടു മുൻപ് ഈശോ നടത്തിയ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനം ഈ അവകാശ തർക്കത്തിൽ അവർ മുക്കിക്കളഞ്ഞു. ദൈവത്തിൻ്റെ ഹിതത്തിന് പകരം സ്വന്തം ഭാവനാവിലാസങ്ങളെ ഉയർത്തിവെച്ചു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുഹിതം ഒരു ഭൗമിക മാതാവ് വിചാരിച്ചാൽ മാറ്റാനാകുമോ? സബദീപുത്രന്മാരുടെ അമ്മയോട് ഒരു വേദവ്യാഖ്യാതാവ് ചോദിച്ചതുപോലെ. ഈശോ പറയുന്നു, എൻ്റെ മഹത്വം നിങ്ങൾ കാംക്ഷിക്കുന്നുവെങ്കിൽ എൻ്റെ വഴിയും നിയോഗവും കൂടി അക്ഷരാർത്ഥത്തിൽ പിൻചെല്ലണം. ഇത് 2 കൊരിന്ത്യർ 4 ചേർത്ത് വെച്ച് ഇത് ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിനെ പോലെ തന്നെ ആകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈശോ ക്രൈസ്തവ ശുശ്രൂഷയെ ദൈവത്തിൻ്റെ സേവകർക്കൊത്ത ശുശ്രൂഷ എന്നാണ് വിശേഷിപ്പിച്ചത്. അടിമയെ സൂചിപ്പിക്കുന്ന ഡൂലോസ് എന്ന പദമാണ് ഈശോ ഉപയോഗിച്ചത്. സാധാരണയായി ഡിയോകോണോസ് എന്ന ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന പദമല്ല. ഇന്ന് 2 കൊരിന്ത്യർ 4 ഈ പദം കടന്നു വരുന്നുണ്ട്. കീറിയോസ് അഥവാ നാഥനായ കർത്താവ് എന്ന് ക്രിസ്തുവിനെ വിളിച്ചതിന് പിന്നാലെ തന്നെ ഡൂളോസ്, അടിമ എന്നാണ് പൗലോസ് തന്നെ തന്നെ വിശേഷിപ്പിച്ചത്. ഡിയാകോണോസ് ശുശ്രൂഷകനെന്നല്ല. രാജാവിന് മുൻപിലെന്ന പോലെ കൊമ്പിട്ടെങ്കിലും സെബദി പുത്രന്മാർ മനസ്സിലാക്കാതെ പോയത് കർത്താവിൻ്റെ ഈ ദാസ്യമാനമാണ്. കാരണം കർത്താവ് തന്നെയും സ്വയം ശൂന്യനാക്കി നമുക്കായി ദാസനായി കാണപ്പെട്ടു എന്ന് ഫിലിപ്പിയർ 2:7. ക്രിസ്തുവിൻ്റെ രാജകീയ മഹത്വം അവൻ്റെ ദാസ്യത്വത്തിലാണ്. അവൻ ദൈവത്തിൻ്റെയും നമ്മുടെയും ദാസനാണ്. യെശയ്യാ 53-ാം അധ്യായത്തിലെ കർത്തൃദാസൻ്റെ നിഴൽ ഈ സുവിശേഷ ഭാഗത്ത് വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തീയ ശുശ്രൂഷ എന്നാൽ പ്രകടനപരതയല്ല, എളിമയിൽ അധിഷ്ഠിതമായ ആന്തരിക പരിവർത്തനമാണ്. ഉയരം കൂടുന്തോറും എളിമയുടെ ആഴവും വർദ്ധമാനമാകണമെന്ന്. തുർക്കിയുടെ മതമൗലികവാദ നിലപാടുകളെ പരാമർശിച്ചതുകൊണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ. ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ച ആദ്യ തുർക്കിഷ് രാജവംശത്തിൻ്റെ പേര് അടിമ വംശമെന്നായിരുന്നു മാംലൂക്ക്. പേരിൽ മാത്രമേ ആ വിനയഭാവം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലോ. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ജനവിഭാഗങ്ങളെ പോലെ അല്ല ക്രിസ്ത്യാനികളെന്ന് ഈശോ പറയുന്നത്. അത് വംശീയ മേൽക്കോയ്മയല്ല, ലൗകികമായ വേർതിരിവുമല്ല, എളിമയുടെയും സഹനത്തിൻ്റെയും ഗാഢമായ ആന്തരിക മനോഭാവങ്ങളാണ്. ക്രിസ്തുവിൽ നവമായി വീണ്ടെടുക്കപ്പെട്ട ജീവിതങ്ങളാണ്. അവനെ പോലെ തന്നെയുമാണ് നാം. ബലഹീനതയിൽ പ്രകടമാകുന്ന ദൈവിക ശക്തിയുടെ പരമാനുഭവമായിട്ടാണ് ശ്ലീഹ ഇന്ന് മൺപാത്രത്തിലെ നിധി എന്ന് സ്വന്തം ശുശ്രൂഷകളെ വിവരിച്ചത്. 4 വലിയ സത്യങ്ങളാണ് ശ്ലീഹ ഇവിടെ നിരത്തിവെച്ചത്. 1,
മാനുഷിക ബലഹീനതയിലും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നുവെന്ന്. രണ്ട്, നാം ക്രിസ്തുവുമായി അഭേദ്യമായി ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന്. മൂന്ന്, നീതിക്കും സുവിശേഷത്തിനും വേണ്ടിയുള്ള നമ്മുടെ സഹനങ്ങൾ അപരന് രക്ഷാദായകമാകുന്നുവെന്ന്. നാല്, ഇഹലോക ജീവിതം കേവലം ഞെരുക്കം മാത്രമല്ല, അത് വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ മുന്നാസ്വാദനം കൂടിയാണ്. കാരണം ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്ന നാം അവനോടൊപ്പം ഉയർപ്പിക്കപ്പെടുന്നു. ഇന്ന് സങ്കീർത്തനം 126 അപ്പോസ്തലികമായ ഈ പ്രയത്നത്തിൻ്റെ കണ്ണീർനരവും പരമാനന്ദവും ഇഴചേർത്തിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ഫലങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ മുഴുവൻ പറയും, കർത്താവ് അവർക്കായി വൻ കാര്യങ്ങൾ ചെയ്തുവെന്ന്. അതിനു പകരം നാം അവരുടെ ലൗകിക തത്വശാസ്ത്രവും സമീപനങ്ങളുമല്ല പാലിക്കേണ്ടത്. അവർ നമ്മെ ഞെരുക്കിക്കൊള്ളട്ടെ, പക്ഷേ ചിരി വിരിയിക്കുന്ന കർത്താവിന് തന്നെയായിരിക്കും അവസാന കൈ. മനുഷ്യപുത്രൻ വന്നത് നമുക്കെല്ലാം മോചനദ്രവ്യമായിട്ടാണെന്ന് ഈശോ സെബദീപുത്രന്മാരോട് പറഞ്ഞിരുന്നല്ലോ. ഇന്ന് സങ്കീർത്തനം പറയുന്നത് ഈ മോചിപ്പിക്കപ്പെട്ടവരുടെ ആനന്ദഗീതമാണ്. സുവിശേഷം ഏശയ്യ 53 ധ്വനിയാണെങ്കിൽ ഈ സങ്കീർത്തനം ഏശയ്യ 52 ധ്വനിയാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. സുവിശേഷത്തെ പ്രതിയുള്ള ഏറ്റവും ചെറിയ അധ്വാനം പോലും കണ്ണീരോടെയുള്ള വിതയാണ്. എന്നാൽ വിളവെടുക്കുമ്പോൾ അണപൊട്ടിയൊഴുകുന്ന ആനന്ദമായി അത് മാറും. ഇത് കർത്താവ് തരുന്ന ഉറപ്പാണ്. ഇത് ജെറുസലേമിലേക്ക് കയറിപ്പോകുമ്പോൾ പാടുന്ന ഒരു ആരോഹണ ഗീതമാണ്. ഈശോ കുരിശും പേറി ജെറുസലേമിൻ്റെ ഉന്നതികളിലേക്ക് പോകുമ്പോൾ, നാമും അവനോടൊപ്പം പോകുമ്പോൾ നാവിൽ ഈ പാട്ട് വേണം, അതിരങ്ങളിൽ ഈ അത്യാനന്ദം നിറയണം. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ കാൾ റാനർ പറഞ്ഞ ഒരു കാര്യം കൂടി പരാമർശിച്ചു നിർത്താം. ദൈവനിരാസം ലോകത്തിൽ നടമാടാൻ ഒന്നാമത്തെ കാരണം ക്രിസ്ത്യാനികൾ തന്നെയാണ്. ജീവിതം കൊണ്ട് ദൈവത്തെ നിരാകരിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു വിശ്വാസി സമൂഹത്തെ അവിശ്വാസത്തോടെയല്ലാതെ ലോകത്തിൽ നോക്കി കാണാനാകില്ല. അതിനാൽ ക്രിസ്തീയ വിരോധത്തിനുള്ള ഏറ്റവും വലിയ മറുമരുന്ന് എന്തെന്നാൽ, വാചകവടി നിർത്തി കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കാൻ തുടങ്ങുക എന്നതാണ്. അപ്പോൾ സുവിശേഷം അത്യാകർഷകമായി മാറും. അതിനെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തുമെന്ന് നാം ആകുലപ്പെടേണ്ടിയും വരില്ല. വിശുദ്ധ യാക്കോബേ, മനുഷ്യരെ ചവിട്ടിമെതിക്കാനല്ല, തിന്മയെ ചവിട്ടിമെതിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. Yeah.